ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ഡയഗ്രത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ സെറ്റ് തിയറിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ് വെൻ ഡയഗ്രം എന്ന് നോക്കാം. വെൻ ഡയഗ്രം ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. സെറ്റിനെ നമ്മൾ ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി വരച്ച് കാണിക്കുന്നതിനെയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജോൺ വെൻ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇതിനെ വെൻ ഡയഗ്രം എന്ന് വിളിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ റെക്റ്റാങ്കിൾ ആൻഡ് സെറ്റ്സ് അതർ ദാൻ യൂണിവേഴ്സൽ സെറ്റ് ആർ റെപ്രസെൻറ്റഡ് ബൈ ക്ലോസ്ഡ് കർവ്, യൂഷ്വലി ബൈ സർക്കിൾസ്. നമ്മളിവിടെ യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ കൊണ്ടും അതുപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റ് അല്ലാത്ത മറ്റ് സെറ്റുകളെ നമ്മൾ സർക്കിൾ കൊണ്ടുമാണ്, ദാറ്റ് മീൻസ് ക്ലോസ്ഡ് കർവ്, സർക്കിൾ കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ഒരു സെറ്റ് വരച്ചു വെച്ചിരിക്കുന്നു. ആ റെക്റ്റാങ്കിൾ മൊത്തത്തിൽ നമുക്ക് യു അഥവാ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ആ യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ള ഒരു സബ്സെറ്റാണ് എ. അപ്പോൾ എ എന്ന് പറയുന്നതിന് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്. ഓരോ റെപ്രസെൻറ്റേഷൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റെപ്രസെൻറ്റേഷനാണ് യൂണിയൻ. ഇപ്പോൾ യൂണിയൻ എന്താണെന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റും. എ എന്ന് പറയുന്ന സെറ്റിൽ 1, 2, 3 എന്ന് മൂന്ന് എലമെൻറ്റും ബി എന്ന് പറയുന്ന സെറ്റിൽ 2, 5, 6 എന്ന് പറയുന്ന മൂന്ന് എലമെൻറ്റുകളാണ് ഉള്ളത്. സോ ഹിയർ ഇവിടെ നമ്മളോട് എ യൂണിയൻ ബി എഴുതാൻ പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള എലമെൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. അപ്പോൾ ഇവിടെ വരുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? 1, 2, 3, 5, 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം എയിനെയും ബിയിനെയും ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ സെറ്റിനകത്ത് എ യൂണിയൻ ബിയിൽ നിങ്ങൾക്ക് എലമെൻറ്റുകളെ അടയാളപ്പെടുത്തിയത് കാണാം. എയിൽ 1, 3 കോമൺ ആയി വരുന്നത് 2, ബിയിൽ വരുന്നത് 5, 6. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഉൾപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. താഴെ നിങ്ങൾക്ക് എ യൂണിയൻ ബി അവിടെ ഷെയ്ഡ് ചെയ്തത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻ്റർസെക്ഷൻസ്. ഇൻ്റർസെക്ഷൻസിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കൂ, രണ്ട് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് എ 1, 2, 3, സെറ്റ് ബി 2, 5, 6. ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എയിലും ബിയിലും ഉള്ള കോമൺ എലമെൻ്റ് ആണല്ലോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നോക്കൂ, നിങ്ങൾക്ക് ആദ്യത്തെ പിക്ചറിൽ എ ഇൻ്റർസെക്ഷൻ ബി എഴുതിയത് കാണാൻ സാധിക്കും. 2 മാത്രമാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ രണ്ടാമത് വരച്ചിരിക്കുന്ന ആ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇൻ്റർസെക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറൻസ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട്. എ 2, 4, 6, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് 4, 1, 5. സോ എ മൈനസ് ബി ആണ് ഇവിടെ ഡിഫറൻസിൽ എടുത്തിരിക്കുന്നത്. എ മൈനസ് ബി ആണ്. എയിൽ നിന്നും ബി ആണ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റൂള് മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റിനെ മാറ്റി നിർത്തി എയിലുള്ള മറ്റ് എലമെൻസുകൾ എടുത്തെഴുതുന്നതിനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോമൺ എലമെൻ്റ് ഏതാണ്? 4 ആണ്. 4നെ നമ്മൾ മാറ്റി നിർത്തി എയിലുള്ള എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. 2, 6. അപ്പോൾ 2, 6 എന്ന് പറയുന്നത് എയിൽ മാത്രമുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പിക്ചറിൽ കാണാൻ സാധിക്കും 2, 6 കോമൺ എലമെൻറ്റ് 4 ആണ്. ബിയിലുള്ളത് 1, 5 ആണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 2, 6 ആണല്ലോ. അപ്പോൾ ഞാൻ താഴെ ഷെയ്ഡ് ചെയ്ത പോർഷൻ നോക്കുക. എ മൈനസ് ബി ഈസ് ഷെയ്ഡഡ്. ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് എ മൈനസ് ബി. ഇതാണ് ഡിഫറൻസിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ എ മൈനസ് ബി ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ബി മൈനസ് എയും ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പ് റൂൾ പഠിച്ചിട്ടുണ്ട്. എ മൈനസ് ബി ദാറ്റ്സ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. ഇനി നമ്മൾക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. ഇവിടെ താഴെ ഒരു ഉദാഹരണം നോക്കൂ. ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സെറ്റിനകത്ത് യു എന്ന് പറഞ്ഞൊരു സെറ്റാണ്. അതിൽ 1 മുതൽ 8 വരെയുള്ള വാല്യൂസുകളുണ്ട്. താഴെ എ എന്ന് പറയുന്നൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 മുതൽ 5 വരെയുള്ള വാല്യൂസുകളുണ്ട്. നമ്മളവിടെ എ കോംപ്ലിമെൻ്റ് എഴുതിയിരിക്കുന്നു നോക്കൂ. എയിൽ ഇല്ലാത്തതും എന്നാൽ യൂണിവേഴ്സൽ സെറ്റിനകത്ത് ഉള്ളതുമായ വാല്യൂസുകളെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എയിൽ 1 മുതൽ 5 വരെ ഉണ്ട്. ഓക്കെ, എയിൽ ഇല്ലാത്തത് ഏതാണ്? 6, 7, 8 വാല്യൂസുകളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എയിൽ 1, 2, 3, 4, 5 അല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ എനെ ഒഴിവാക്കിയിട്ട് ബാക്കി യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റുകളെയും നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എനെ ഒഴിവാക്കി ആ യൂണിവേഴ്സൽ സെറ്റ് മുഴുവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.